ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കേണ്ട എന്ന സർക്കാർ നിലപാടിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ആക്ടിവിസ്റ്റ് തൃപ്തി ദേശായി. സർക്കാർ സംരക്ഷണം നൽകിയാലും ഇല്ലെങ്കിലും ഈ നവംബർ 20 മുമ്പായി താൻ ശബരിമലയിലെത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് തൃപ്തി ദേശായി. താൻ കേരള സർക്കാരിനോട് സംരക്ഷണം ആവശ്യപ്പെടുമെന്നും എന്നാൽ തന്റെ ആവശ്യം അംഗീകരിക്കണോ വേണ്ടയോ എന്ന കാര്യം സർക്കാരിന് തീരുമാനിക്കാമെന്നും തൃപ്തി പറയുന്നുണ്ട്. ശബരിമലയിൽ ഇത്തവണ സ്ത്രീകളെ പ്രവേശിപ്പിക്കേണ്ട എന്ന സർക്കാരിന്റെ നിലപാടിനോട് താൻ ഒരിക്കലും യോജിക്കുന്നില്ലെന്നും തൃപ്തി പറയുന്നുണ്ട്. കോടതി ഉത്തരവുമായി വരണമെന്നാണ് ഇനി സർക്കാർ പറയുന്നതെങ്കിൽ തന്റെ കയ്യിൽ 2018 സുപ്രീംകോടതി വിധിയുടെ പകർപ്പുണ്ടെന്നും താൻ അതുമായി ശബരിമലയിലേക്ക് എത്തുമെന്നും തൃപ്തി ദേശായി വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൽ നിന്നും സംരക്ഷണം ലഭിച്ചാലും ഇല്ലെങ്കിലും താൻ നവംബർ 20 ശേഷം ശബരിമലയിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ആക്ടിവിസ്റ്റ് തൃപ്തി ദേശായി. താൻ കേരള സർക്കാരിനോട് സംരക്ഷണം ആവശ്യപ്പെടുമെന്നും അത് തരേണ്ടതുണ്ടോ ഇല്ലയോ എന്നത് സർക്കാരിന്റെ തീരുമാനത്തിന് താൻ വിടുകയാണെന്നും തൃപ്തി പറയുന്നു. ശബരിമലയിൽ തൽക്കാലം യുവതികൾ പ്രവേശിക്കേണ്ട എന്ന കേരള സർക്കാരിന്റെ നിലപാടിനോട് താൻ യോജിക്കുന്നില്ലെന്നും 2018 ശബരിമല യുവതീ പ്രവേശന വിധിക്ക് സ്റ്റേ ഇല്ലാത്തതിനാൽ എല്ലാ പ്രായക്കാരായ സ്ത്രീകൾക്കും അവിടേക്ക് പോകാമെന്നും അവർ പറഞ്ഞു. കോടതി ഉത്തരവുമായി വരണമെന്നാണ് സർക്കാർ പറയുന്നതെങ്കിൽ തന്റെ കയ്യിൽ 2018 സുപ്രീം കോടതി ഉത്തരവിന്റെ പകർപ്പുണ്ടെന്നും അതുമായി താൻ വരുമെന്നും അവർ സൂചിപ്പിച്ചു. ശബരിമലയിൽ എത്തുന്ന സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ സംരക്ഷണം ആവശ്യമില്ലെന്നും എന്നാൽ വിധി നടപ്പാക്കരുതെന്ന് പറയുന്ന ആൾക്കാർ സ്ത്രീകളെ ആക്രമിക്കാൻ സാധ്യതയുള്ളതിനാലാണ് സംരക്ഷണം ആവശ്യപ്പെടുന്നതെന്നും തൃപ്തി വ്യക്തമാക്കി. തനിക്ക് സന്ദർശനം സർക്കാർ അനുവദിച്ചില്ലെങ്കിലും ദർശനം നടത്തുന്നതിനായി താൻ എത്തുമെന്നും തൃപ്തി വ്യക്തമാക്കി. നാളെ എത്തുമെന്നായിരുന്നു തൃപ്തി ദേശായി ഇതിനു മുമ്പ് അറിയിച്ചിരുന്നത്. 2018 കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് താൻ ശബരിമല സന്ദർശിക്കുന്നതെന്നും തന്റെ സുരക്ഷ സംബന്ധിച്ചുള്ള പൂർണ്ണ ഉത്തരവാദിത്തം കേരള സർക്കാരിനാണെന്നും തൃപ്തി പറഞ്ഞു. ശബരിമലയിൽ എത്തുന്ന ആക്ടിവിസ്റ്റുകൾക്ക് സംരക്ഷണം നൽകില്ലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും നിയമവകുപ്പ് മന്ത്രി എ.കെ. ബാലനും പറഞ്ഞിരുന്നു. ശബരിമലയിൽ കയറണമെങ്കിൽ യുവതികൾ കോടതി ഉത്തരവുമായി വരണമെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. തൃപ്തി ദേശായിയെ പോലുള്ള ആക്ടിവിസ്റ്റുകൾ തങ്ങൾക്ക് കരുത്ത് പ്രകടിപ്പിക്കാനുള്ള സ്ഥലമായി ശബരിമലയെ കാണരുതെന്നോ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ശബരിമലയിൽ ഇത്തവണ യുവതികൾ വന്നാൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്നാണ് DGP ലോക്നാഥ് ബെഹ്റ അറിയിച്ചിരിക്കുന്നത്. ശബരിമല വിധിയിൽ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശവും തേടും. സുപ്രീം കോടതി വിധിയിൽ വ്യത്യസ്ത വാദമുഖങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണിത്. പമ്പയിൽ ഇത്തവണ പോലീസ് ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാകില്ലെന്നും DGP അറിയിച്ചു. യുവതീ പ്രവേശന വിധിയിലെ സർക്കാർ നിലപാട് മയപ്പെടുത്തിയ സാഹചര്യത്തിൽ ശാന്തമായ തീർത്ഥാടനമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. വിവാദങ്ങളും സന്ദർശങ്ങളും ഒഴിവാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. സന്നിധാനത്ത് ഇത്തവണ വനിതാ പോലീസിനെ വിന്യസിപ്പിക്കേണ്ടെന്നും നേരത്തെ തീരുമാനിച്ചിരുന്നു. കടുത്ത നിയന്ത്രണങ്ങളോ വലിയ സേനാവിന്യാസമോ ഇല്ല. ഏതെങ്കിലും തരത്തിൽ സന്ദർശനത്തിന് യുവതികളെത്തിയാൽ തടയാൻ തന്നെയാണ് പ്രതിഷേധിക്കുന്നവരുടെ നീക്കം. നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഇല്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ അത് ഒഴിവാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.